നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 9-ാം തരത്തിലെ കേരള പാഠാവലി 3-ാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റിൻ്റെ പേര് കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ. കഴിഞ്ഞ 2 യൂണിറ്റിലെയും പാഠഭാഗങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. 3-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം തിരുനല്ലൂർ കരുണാകരൻ രചിച്ച തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയാണ്. മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും അധ്വാനത്തിൻ്റെ പങ്ക് വലുതാണ്. അധ്വാനം മനുഷ്യന് കരുത്തും സംതൃപ്തിയും ആനന്ദവും നൽകുന്നു. അത് സർഗാത്മക പ്രവർത്തനം കൂടിയാണ്. അധ്വാനം എന്നത് ആദിമകാലത്ത് നായാട്ടും കാർഷിക വൃത്തിയുമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ വ്യത്യസ്തമായ തൊഴിൽ രീതികളിലേക്കും തൊഴിൽ മേഖലകളിലേക്കും കടന്നു ചെല്ലുകയും തൊഴിൽ രംഗം വ്യവസായവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും കമ്പ്യൂട്ടർ വൽക്കരണത്തിനും വിധേയമാവുകയും ചെയ്തു. തൊഴിൽ മേഖല ധനസമ്പാദനത്തിനുള്ള ഉപാധിയായി മാറിയതോടെ പലപ്പോഴും തൊഴിൽ മേഖലകളിൽ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കപ്പെട്ടു. ലിംഗപരമായ വിവേചനം വർദ്ധിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് കരുത്തു നേടുകയും തൊഴിൽ അവനവൻ്റെ നൈപുണി വികാസത്തിനും സാമൂഹിക പുരോഗതിക്കും വേണ്ടിയാണെന്ന് തിരിച്ചറിയുകയും തൊഴിൽ രംഗത്ത് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തൊഴിൽ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് വേണ്ടിയാവണം എന്ന മനോഭാവവും രൂപപ്പെടേണ്ടതുണ്ട്. ഈ ആശയത്തിലൂന്നിയാണ് ഈ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ എന്ന യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രം മനസ്സിലുണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. മനുഷ്യാധ്വാനത്തിൻ്റെ ചരിത്രവും മനുഷ്യൻ്റെ കൈകൾ സൃഷ്ടിച്ച നേട്ടങ്ങളും നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. കാർഷിക വൃത്തി മുതൽ നവസാങ്കേതിക വിദ്യയുടെ ഘട്ടം വരെ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ നേടിയ പുരോഗതി, വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾ, തൊഴിൽ രംഗത്തെ സർഗാത്മകത, ഇത്രയും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയ്ക്ക് തൊട്ട് മുന്നിൽ 2 വരി കൊടുത്തിട്ടുണ്ട്. വിയർപ്പു തുള്ളിയിൽ ഭൂലോകം, കയ്യിൽ പുരളുന്ന ഉപ്പുപരലുകൾ. അധ്വാനത്തിൻ്റെ സാർവലൗകികതയെ ഓർമ്മിപ്പിക്കുകയാണ് വിയർപ്പു തുള്ളിയിൽ ഭൂലോകം എന്ന പ്രയോഗം. കയ്യിൽ പുരളുന്ന ഉപ്പുപരലുകൾ അധ്വാനത്തെ മഹത്വവൽക്കരിക്കുന്നു. അധ്വാനിക്കുന്നവർ വിയർക്കും. അധ്വാനമാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത്. സമൂഹ വളർച്ചയുടെ ചരിത്രം അധ്വാനത്തിൽ അധിഷ്ഠിതമാണ്. അധ്വാനത്തിൻ്റെ ചരിത്രത്തിൽ കാർഷിക വൃത്തിയാണ് പരമപ്രധാനം. വിയർപ്പിലലിഞ്ഞ ആ ചരിത്രമാണ് ജീവിതത്തിൻ്റെ വിളനിലങ്ങൾ ഒരുക്കുന്നത്. ഇനി കവിയെ പരിചയപ്പെടാം. 1924 ഒക്ടോബർ 8 കൊല്ലം ജില്ലയിലാണ് തിരുനെല്ലൂർ കരുണാകരൻ ജനിച്ചത്. ലഘുവായ ഭാവഗീതങ്ങൾ, ദീർഘമായ ആഖ്യാന കവിതകൾ, കുട്ടിക്കവിതകൾ, നാടൻ പാട്ടിൻ്റെ ലാളിത്യമുള്ള ഗാനങ്ങൾ, പുരാണ പുനർവ്യാഖ്യാനങ്ങൾ എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള രചനകൾ ഉൾക്കൊള്ളുന്ന കാവ്യപ്രപഞ്ചമാണ് അദ്ദേഹത്തിൻ്റേത്. പ്രധാന കൃതികൾ സമാഗമം, മഞ്ഞുതുള്ളികൾ, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, പ്രേമം മധുരമാണ് ധീരവുമാണ്, രാത്രി, റാണി, അന്തിമയങ്ങുമ്പോൾ ഗാനസമാഹാരമാണ്, താഷ്കൻഡ്, തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ. ഈ കൃതിക്ക് ആശാൻ പുരസ്കാരവും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഗ്രീഷ്മസന്ധ്യകൾ, വയലാർ, മലയാള ഭാഷാ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും, ഒരു മഹായുദ്ധത്തിൻ്റെ പര്യവസാനം, പുതുമഴ, കുട്ടിക്കവിതകളാണ്. അനുസ്മരണങ്ങൾ എന്നത് ലേഖനങ്ങളാണ്. വെളിച്ചത്തിലേക്ക് ഒരു പിൻവാങ്ങൽ എന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരമാണ്. പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങൾ മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികൾ, ഒമർ ഖയാമിൻ്റെ ഗാഥകൾ, പ്രാചീന ഭാരതത്തിലെ ഭൗതികവാദം. തിരുനെല്ലൂർ കരുണാകരൻ 2006 ജൂലൈ 5 ജന്മനാട്ടിൽ വെച്ച് അന്തരിച്ചു. കവിത ചൊല്ലാം. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ.
അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേഴഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. തരിശുനിലം എന്നത് കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലം, തരിശായി കിടക്കുന്ന നിലം. കരിമുകിൽ കാർമേഘം, വേനൽ അറുതി, വേനലിൻ്റെ അവസാനം, അറുതി അവസാനം. തെളിനീർ, തെളിഞ്ഞ നീർ, വെള്ളം, നീർ വെള്ളം എന്നാണ് അർത്ഥം. അദൃശ്യത, തോൽപ്പിക്കാനാവാത്ത. ആശയം നോക്കാം. തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. പണിയെടുക്കാനായി, മണ്ണിൽ അധ്വാനിക്കാനായി എത്തുന്ന വേലക്കാരെ കരിമുകിലിനോട് സാദൃശ്യപ്പെടുത്തുന്നു കവി. എരിയും വേനലിൻ്റെ അറുതിയിലെത്തുന്ന കരിമുകിൽ പോലെയാണ് വേലക്കാർ. ഊഷരമായ ഭൂമിയെ ഫലസമൃദ്ധമാക്കാൻ അണിചേർന്നെത്തുന്ന അധ്വാനവർഗത്തിൻ്റെ ഐക്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആവിഷ്കാരമാണ് ഈ കവിത എന്ന് തുടക്കത്തിലെ സൂചിപ്പിക്കുന്നു. ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ ശക്തിയും സൗന്ദര്യവും ആവിഷ്കരിച്ചു കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. കരിമുകിൽ പോലെ എന്ന പ്രയോഗം ഓർമ്മിക്കുക, ശ്രദ്ധിക്കുക. ഭൂമിയെ കുളിരണിയിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ സവിശേഷതയാണ് അത് ധ്വനിപ്പിക്കുന്നത്. കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ. വേനലിൻ്റെ അവസാനമെത്തുന്ന കരിമുകിൽ മണ്ണിനും മനുഷ്യർക്കും ഒരുപോലെ പ്രതീക്ഷയും ആശ്വാസവും ആനന്ദവും പകരുന്നു. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേഴഴകായി വിളയും വിത്തുകളും. അവരുടെ കണ്ണുകളിൽ മിന്നൽ പിണരുകളും നെഞ്ചകങ്ങളിൽ തെളിനീരിൻ്റെ കുളിരുമുണ്ട്. തളരാതെ എത്തുന്ന അവരുടെ കൈകളിൽ അഴകുവിടർത്തി വിളയാൻ കൊതിക്കുന്ന വിത്തുകളുമുണ്ട്. അങ്ങനെ കുളിരായി അഴകായി അടിപതറാതെ തൊഴിലാളികൾ തരിശുനിലങ്ങളിലേക്ക് വരുന്നു. അകമേ കുളിരുള്ളവരാണ് മണ്ണിന് കുളിരു പകരാൻ, അല്ലെങ്കിൽ വയലുകളെ, തരിശായി കിടക്കുന്ന വയലുകളെ സമൃദ്ധമാക്കാൻ എത്തുന്നത്. വെധകളെയുള്ളിൽ ഉരുക്കിക്കൊണ്ടാ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെയിട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. വ്യഥ, ദുഃഖം, ശതം, നൂറ്, ഹൃദയശതങ്ങൾ, നൂറുകണക്കിന് ഹൃദയങ്ങളിലെ വ്യഥകൾ. തരസ, വേഗം. പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, ഗതകാലം, കഴിഞ്ഞുപോയ കാലം. ഇനി ആശയം നോക്കാം. എല്ലാ ഹൃദയവ്യഥകളെയും ഉള്ളിലിട്ടുരുക്കി അതിനെ ഊർജമാക്കി ഐക്യത്തോടെ എത്തുന്ന അവരുടെ ഹൃദയത്തുടിപ്പുകൾക്ക് മുമ്പിൽ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾക്ക് ഒന്നിച്ചുണരാതെ വയ്യ. സമൃദ്ധിയെ സൃഷ്ടിക്കാനും സൃഷ്ടിച്ചതിനെ നിലനിർത്താനും അതിന് തടസ്സമാകുന്നതിനെ ഇല്ലായ്മ ചെയ്യാനുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ സാമൂഹികാവബോധം തുടിച്ചുയരുന്നു. അവരുടെ കാൽവയ്പ്പുകൾക്ക് മുമ്പിൽ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നടിയുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ വിജയത്തിന് പ്രതിബന്ധങ്ങളായിത്തീരുന്ന, അതായത് തടസ്സമായിത്തീരുന്ന ഏത് ഗൂഢശക്തികളെയും ഐക്യത്തിൻ്റെയും കരുത്തിൻ്റെയും ആയുധം കൊണ്ട് കീഴടക്കുന്ന ശക്തിവിശേഷമായി അവർ വിജയം കൊയ്യുകയാണ്. ഋതുഭംഗികളാർന്നെങ്കിലുമുഴവിൻ ക്ഷതമേൽ കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കോലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു. പലതരത്തിലുള്ള ഋതുക്കളുടെ ഭംഗിയിലുള്ള താഴ്വരകളാണെങ്കിൽ പോലും ഉഴവിൻ്റെ ക്ഷതമേൽക്കാതെ, ക്ഷതം മുറിവ്, ഉഴവിൻ്റെ ക്ഷതമേൽക്കാതെയുള്ള ആ താഴ്വരകളെ ഉടമകൾ വെറുതെ ഫലമില്ലാതാക്കി കെടുതിയിലാഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ ആ വയലുകളെല്ലാം കൃഷി ചെയ്യാത്ത നിലങ്ങളായി തരിശായി കിടക്കുകയാണ്. വന്ധ്യകളാക്കുക എന്നാൽ ഫലമില്ലാതാവുക, ഒന്നും ഒരു വിത്തും ഇല്ലാതെ അവസ്ഥയിൽ കിടക്കുന്ന വയലുകളാണ്
ഈ ഉടമകൾക്കുള്ളത്. അതായത് ഉടമകൾ അത് ആ വയലുകളെയെല്ലാം കെടുതിയിൽ അഴ്ത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള തരിശു നിലങ്ങളിലേക്കാണ് ഈ വേലക്കാർ എത്തുന്നത്. പദവിന്യാസ രവം, രവം ശബ്ദം, കാൽപെരുമാറ്റം. ഈ തരിശു ഭൂമിയിലേക്ക് വേലക്കാർ എത്തുന്ന അവരുടെ ആ പാദങ്ങളുടെ ശബ്ദം കേട്ട് അറിയാതെ ആ വയലുകൾ ആർദ്രത ഉള്ളവരായി മാറുന്നു. അവരുടെ ശരീരം കോരിത്തരിക്കുന്നു എന്നർത്ഥം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കേൾപ്പുള്ളവരാണ് വേലക്കാർ. അത് പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതിക്ഷോഭങ്ങളാവട്ടെ, കടുത്ത വേനലാവട്ടെ, വരൾച്ചയാവട്ടെ, അല്ലെങ്കിൽ പ്രളയമായിക്കോട്ടെ, ഏതിനെയും തരണം ചെയ്യാനുള്ള നിശ്ചയദാർഢ്യം വേലക്കാർക്കുണ്ട്. വൈലോപ്പിള്ളിയുടെ പടയാളികൾ എന്നൊരു കവിതയും സമാനമായ ആശയമാണ് ഉള്ളത്. പഞ്ചഭൂതങ്ങളോടങ്കമാടിയിടുമീ പഞ്ചമരത്രേ പെരും പടയാളികൾ എന്ന് പടയാളികളിൽ വൈലോപ്പിള്ളി സൂചിപ്പിക്കുന്നുണ്ട്. പെരും പടയാളികൾ എന്നാണ് കവി കൃഷി ചെയ്യുന്നവരെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള പടയാളികളുടെ പദവിന്യാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ വയലുകൾ ആർദ്രതയുള്ളവരായി മാറുന്നു. അവരുടെ ആ നീണ്ട ബലിഷ്ഠമായ കരങ്ങൾ, ശക്തിയുള്ള ആ കരങ്ങളിലേക്ക്, കൈകളിലേക്ക് അമരാൻ അവർ ഉത്സാഹം കൊള്ളുന്നു. മൂരി നിവർക്കുന്നു. മൂരി നിവർക്കുക എന്നത് കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് സകല നാഡികൾക്കും ഉത്സാഹം നൽകുന്ന വിധത്തിൽ ശരീരത്തെ ഉയർത്തുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ ഇവിടെ അർത്ഥമാക്കുന്നത് ഈ തൊഴിലാളികളുടെ പദവിന്യാസ രവത്തിൻ്റെ അല്ലെങ്കിൽ ആ മന്ത്ര സ്വരങ്ങൾ കേട്ട് ആർദ്രത കൈക്കൊള്ളാൻ വെമ്പുന്ന ഉത്സാഹത്തെയാണ് അവിടെ ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് വിടരാൻ കൊതിക്കുന്ന, വിളയാൻ കൊതിക്കുന്ന മണ്ണിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ് എന്ന് കവി സൂചിപ്പിക്കുന്നു. മുഴുവൻ ഭൂമിയുമൊറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി അണിയായി വേലക്കാരവരടി വച്ചടി വച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ സ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. ഈ ഭൂമി മുഴുവൻ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള അത്രയും വീര്യത്തോടെ തൊഴിലാളികൾ അടിവെച്ചടിവെച്ച് വന്നണയുമ്പോൾ അവരുടെ ദൃഢനിശ്ചയമുള്ള വാക്കുകളും ഹൃദയസ്പന്ദങ്ങളും ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു. വേലക്കാരെ കരിമുകിലിനോടാണ് കവിതയുടെ തുടക്കത്തിൽ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അവരുടെ ദൃഢനിശ്ചയമുള്ള വാക്കുകളെയും അവരുടെ ഹൃദയസ്പന്ദനങ്ങളെയും ഇടിയൊച്ചകളോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. സാമൂഹിക പരിതസ്ഥിതികളിൽ നിന്ന് ഉടലെടുക്കുന്ന ആശയങ്ങൾ സാമൂഹിക പരിവർത്തനത്തിനായി പങ്കുവയ്ക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വാക്കുകളുടെ അത്ഭുത ശക്തിയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് വിപ്ലവങ്ങളുടെയും ചരിത്രം തുടങ്ങുന്നത് അധ്വാനിക്കുന്ന, അടിച്ചമർത്തപ്പെട്ട അധ്വാന വർഗത്തിൻ്റെ ഇടയിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കുക. തൊഴിലാളികളുടെ നെടുവീർപ്പുകളും കണ്ണീരും കലർന്ന ഹൃദയാഭിലാഷങ്ങൾ ഊഷ്മളവും ജ്വലനാത്മകവുമായ സത്യവാക്കുകളായി സമൂഹത്തിൽ അലയടിക്കുന്നു. അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. വറുതിയോട് അംഗം, ദാരിദ്ര്യത്തോട് യുദ്ധം ചെയ്യുന്നവർ. മൃതി, മരണം. കുതുകാർദ്രതകൾ, കുതുകം, ഉത്സാഹം. ഇനി ഇതിൻ്റെ ആശയം നോക്കാം. ദാരിദ്ര്യത്തോടും കഷ്ടതകളോടും അംഗം വെട്ടി മരണം വിഴുങ്ങുന്ന പട്ടിണിയിൽ എരിയുമ്പോൾ പോലും പൊരുതി ജീവിക്കുന്നവരാണ് ഈ വേലക്കാർ. അവരുടെ ആ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊടിഞ്ഞ് തകരുന്നു. വന്ധ്യയായ ഭൂമിയെ ഉഴുതുമറിച്ച് ഉർവരമാക്കാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് എന്ത് തടസ്സമാണുള്ളത് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അധ്വാനത്തിന് മുന്നിൽ എല്ലാം നിസ്സാരമാണെന്ന ആത്മവിശ്വാസവും മനോഭാവവും വാനോളം ഉയരുകയാണ്. മണ്ണിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് അവർ നേരിടുന്ന ദുരിതങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യം മാത്രമല്ല,
പലപ്പോഴും അവർ നേരിടുന്ന അവഗണന കൂടിയാണ്. അവരുടെ കഷ്ടപ്പാടിനോ അല്ലെങ്കിൽ ആ അധ്വാനത്തിൻ്റെ മഹത്വമോ തിരിച്ചറിയാതെ സമൂഹം അവരോട് കാണിക്കുന്ന അവഗണന, അവർക്ക് വേണ്ട അവകാശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യമോ നൽകാതെ പോകുന്ന അവസ്ഥ, പലപ്പോഴും കടക്കെണിയിൽ അകപ്പെട്ട് മരണം കൈവരിക്കുന്ന കർഷകരെക്കുറിച്ച് നമ്മൾ വാർത്തകളിൽ മറ്റും വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അവഗണനകൾ നേരിടുന്നവരുമുണ്ട്. ഇതിനെയെല്ലാം തരണം ചെയ്ത് നിശ്ചയദാർഢ്യം കൈവരിക്കുന്നവരാണ് ഈ മണ്ണിൽ അധ്വാനിക്കുന്നവർ. അവർ അധ്വാനിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവർ അധ്വാനിച്ച ആ വിയർപ്പിൻ്റെ വിലയുടെ ഒരു പങ്കാണ് നമ്മളും ഭക്ഷിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ കരിങ്കൽ കുന്നുകൾ, അതായത് ഇത്രയും പ്രതിസന്ധികൾ പോലും അവരുടെ ആ മനോധൈര്യത്തിന് മുന്നിൽ തകർന്നടിയുമ്പോൾ ഈ പുതുമണ്ണിൽ അധ്വാനിക്കുക എന്നത്, അല്ലെങ്കിൽ വന്ധ്യമായി കിടക്കുന്ന വയലുകളിൽ അധ്വാനിക്കുക എന്നത് അവർക്ക് ഉത്സാഹം നിറഞ്ഞ ആർദ്രമായ അനുഭൂതിയാണ് എന്ന് സാരം. അധ്വാനിക്കുന്ന ജനവർഗത്തോടൊപ്പം നിൽക്കുന്ന ഹൃദയാലുവായ മനുഷ്യൻ്റെ അന്തപ്രകമ്പനങ്ങളും അവരുടെ അന്തിമ വിജയത്തിലുള്ള ശുഭാപ്തി വിശ്വാസങ്ങളും ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്രയുമാണ് കവിതയുടെ ആശയം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.